ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം ഒരു ഭാഗത്തുണ്ട്, എസ് ടി പി ഉൽപ്പാദിപ്പിക്കുന്ന വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും രാഷ്ട്രീയ ഒരു ഭാഗത്തുണ്ട്. ഇതിൽ നിന്നൊക്കെ ഇടയിൽ നിന്നുകൊണ്ട് മുസ്ലിങ്ങൾ അവിടെ രാഷ്ട്രീയ അസ്തിത്വം കണ്ടെത്താറുണ്ട്. എനിക്ക് തോന്നുന്നത് മുസ്ലിങ്ങൾക്ക് ഏറ്റവും അഭികാമ്യമായത് തീർച്ചയായും സെക്യുലർ രാഷ്ട്രീയത്തോടൊപ്പം ചേർന്ന് നിൽക്കലാണ്. ഇസ്ലാമിലെ ആയാലും ക്രിസ്തീയ കമ്മ്യൂണിറ്റിയിലായാലും ഹിന്ദു കമ്മ്യൂണിറ്റിയിലായാലും മതങ്ങളില്ലാത്തവരിലായാലും പരിഷ്കരണ ബോധമുള്ള മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തമാണ് മാധ്യമങ്ങൾക്കുള്ളത്. വൃക്ക ദാനം ചെയ്യാൻ പാടില്ല, ശരീരത്തിൽ അവയവങ്ങൾ ദാനം ചെയ്യാൻ പാടില്ല എന്ന് പ്രസംഗിക്കുന്ന മുസ്ലിം പണ്ഡിതന്മാരുണ്ട്. അവരൊക്കെ അപകടകാരികളാണ്, അത് ഈ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് എതിരായി നിൽക്കുന്നവരാണ്. മുഖമൂടുന്ന പർദ്ദയൊക്കെ നിക്കാവ് അതൊന്നും മലയാളത്തിൻ്റെ വേഷമല്ല. നമുക്കറിയാലോ മുഖമൂടുന്നത് പറയുന്നത് മനുഷ്യൻ്റെ വ്യക്തിത്വം ഇല്ലാണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. നിക്കാവ് എന്ന് പറയുന്നത് വലിയ അപകടം പിടിച്ചൊരു സംഗതിയാണ്. കേരളത്തിലെ ആണുങ്ങളുടെ ഒരു മേൽക്കോയ്മ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും മുസ്ലിം രാഷ്ട്രീയ പാർട്ടികൾ കുറച്ച് അധികമുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിലെ സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ആരാണ് ബി ജെ പി തടയാന്നുള്ളത് അത്, പക്ഷേ അതൊരു മതാടിസ്ഥാനത്തിൽ ഏകീകരണമാകുമ്പോൾ ഉണ്ടാകുന്നൊരു അപകടം. വനിതാ കമ്മീഷൻ വിളിപ്പിച്ച് അദ്ദേഹം കെട്ടുകളിങ്ങനെ പുസ്തകമായി പോയി. വനിതാ കമ്മീഷൻ ഉപകരണത്തിന് പറയാം ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ സ്ത്രീകളെ തല്ലാൻ വേണ്ടി അവകാശമുണ്ട്. ഇപ്പോൾ ബാബറി മസ്ജിദ് എന്താണോ ഇന്ത്യയിൽ സംഭവിച്ചത് അതാണ് ആഗ്യ സോഫിയയുടെ കാര്യത്തിൽ തുർക്കിയിൽ സംഭവിക്കുന്നത്. കഴിയും ഈ ഭൂരിപക്ഷ വർഗീയതയെ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് ബദലാക്കുക എന്ന് വിചാരിക്കുന്നത് വലിയ വിഡ്ഢിത്തമായിരിക്കും, അത് അപകടകരമായിരിക്കും. മുസ്ലിം സമുദായം എന്ന് പറയുന്നത് 1927-28 കാലഘട്ടങ്ങളിൽ നിന്നും മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ പഠിക്കാൻ പാടില്ല എന്ന് പണ്ഡിത സഭ പോലും യോഗം ചേർന്ന് പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളെ ഈ സെക്കൻഡറി എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ടെർഷ്യറി എഡ്യൂക്കേഷനിലേക്ക് ഡിഗ്രി കോഴ്സുകളിൽ ചേരുന്ന അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകളിൽ ചേരുന്ന മുസ്ലിം പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളെക്കാൾ കൂടുതലാണ്. അത് ഒരു 1930 നമ്മളെ ഒരു 100 വർഷം ഒരു 90-94 വർഷം മുമ്പ് ഈ സംസ്ഥാനത്തെ ഒരു വലിയ പണ്ഡിത സഭ സ്ത്രീകൾ പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് തിറ്റൂരിറക്കി. 100 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് ഈ സംസ്ഥാനത്തെ വലിയ തോതിൽ വിദ്യാഭ്യാസ മുന്നേറ്റം ഉണ്ടാക്കാൻ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ കഴിഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ രംഗത്തൊഴികെ ബാക്കി എല്ലാ മേഖലയിലും മുസ്ലിം സമുദായം മുന്നോട്ട് പോകുന്നുണ്ട്. നിർഭാഗ്യവശാൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരവസ്ഥയിൽ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അപ്പാർട്ട് ഫ്രം ലെഫ്റ്റോ റൈറ്റോ എന്ന് വ്യത്യാസമില്ലാതെ UDF, LDF, BJP എന്ന വ്യത്യാസമില്ലാതെ സ്ത്രീവിരുദ്ധമായ സമീപനം കൈക്കൊള്ളുന്നത് അത് മുസ്ലിം സ്ത്രീകളെയും ബാധിക്കുന്നുണ്ട്. ഇപ്പം കേരളത്തിലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 MPമാരെ നമ്മൾ ജയിപ്പിച്ചയച്ചു. അതിൽ ഒരാൾ പോലും, അത് 20 MPമാരിൽ ഒരാൾ പോലും സ്ത്രീകളായില്ല. ഏറ്റവും ദൗർഭാഗ്യകരമായ സംഗതിയാണ്. നമ്മളെക്കാൾ വിദ്യാഭ്യാസപരമായി പിന്നോക്ക്, സാക്ഷരതയിൽ പിന്നോട്ടം എന്ന് വിചാരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ സ്ത്രീകൾ വലിയ മുന്നേറ്റം. ഇപ്പോൾ ബംഗാളിൽ 12 സ്ത്രീകളാണ് ലോക്സഭയിലേക്ക് വന്നത്. സാക്ഷരത പറയില്ല, തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്, കർണാടകയിൽ നിന്ന് വന്നിട്ടുണ്ട്. കേരളത്തിലെ ആണുങ്ങളുടെ ഒരു മേൽക്കോയ്മ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും മുസ്ലിം രാഷ്ട്രീയ പാർട്ടികൾ കുറച്ച് അധികമുണ്ട്. അപ്പോൾ ഇതാണ് ഈ രാഷ്ട്രീയ വിവാദത്തിന് കാരണം. ഈ രാഷ്ട്രീയം തീരുമാനിക്കുന്നത് ഇപ്പോൾ മുസ്ലിം ലീഗാണ് കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രായോഗിക തീരുമാനം എടുക്കുന്നത്. അവരോട് കീഴ്പ്പെട്ടിട്ടാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ നിൽക്കുന്നത്. അപ്പം മുസ്ലിം ലീഗിലെ നിയന്ത്രണം എന്ന് പറയുന്നത് ഈ പലപ്പോഴും അറുപിന്തിരിപ്പന്മാരെന്ന് വിചാരിക്കുന്ന പണ്ഡിത സഭകൾക്കാണ്. പക്ഷേ ആ സഭകൾ നിയന്ത്രിക്കുന്നത് പോലെ ലീഗിൽ രാഷ്ട്രീയ നേതൃത്വം വരും. അപ്പോൾ ഈ സാമൂഹ്യ മുന്നേറ്റം അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകളുടെ മുന്നേറ്റം അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ സാംസ്കാരിക മുന്നേറ്റം പ്രതിഫലിപ്പിക്കാൻ കഴിവുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കേരളത്തിൽ ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പറയുന്നു. വലിയ തോതിൽ മറ്റിപ്പോൾ ശാസ്ത്ര മേഖലയിൽ, സാഹിത്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, മറ്റ് സാമൂഹ്യ മേഖലയിലൊക്കെ നമ്മൾ പരിശോധിച്ചാൽ കേരളത്തിലെ മുസ്ലിം സമുദായം മറ്റ് സമുദായത്തോടൊപ്പമോ അവരെക്കാൾ മേലെ നിൽക്കുമെങ്കിലും രാഷ്ട്രീയ നമ്മൾ പരിഗണിക്ക് വരുന്ന സമയത്ത് മുസ്ലിം സമുദായവും പുറകോട്ട് പോകുന്നുണ്ട്, മുസ്ലിം സ്ത്രീകൾ അതിനേക്കാൾ പുറകോട്ട് പോകുന്നുണ്ട്. അത് വളരെ ഗൗരവത്തിൽ സമൂഹം ചർച്ച ചെയ്യണമെന്ന് ഒരു അഭിപ്രായം എനിക്കുണ്ട്. മുസ്ലിം സമുദായത്തിൻ്റെ ഇലക്ഷൻ പാറ്റേൺ ഓരോ ഘട്ടത്തിലും അവർ വളരെ വൈസ്ഫുള്ളായ തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. അപ്പം പക്ഷേ അങ്ങനെ തീരുമാനം എടുക്കുമ്പോഴും അതൊരു മത ധ്രുവീകരണത്തിന് കാരണമാവാതെ നോക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇപ്പം ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ, അതായത് 2021 നിയമസഭാ ഇലക്ഷനിൽ വലിയ തോതിൽ വോട്ട് LDFനോടൊപ്പം നിന്നു. തൊട്ട പിന്നെ വന്ന ലോക്സഭാ ഇലക്ഷനിൽ വലിയ തോതിലത് UDFനോടൊപ്പം ചേർന്നു. പക്ഷേ അത് ദേശീയ രാഷ്ട്രീയത്തിലെ സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ആരാണ് BJP തടയാന്നുള്ളത് അത്, പക്ഷേ അതൊരു മതാടിസ്ഥാനത്തിൽ ഏകീകരണമാകുമ്പോൾ ഉണ്ടാകുന്നൊരു അപകടം, അത് തീർച്ചയായും ഒരു കൗണ്ടർ കമ്മ്യൂണിസ്റ്റിലേക്ക് നയിക്കും. അത് നമ്മൾ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. പക്ഷേ സമുദായത്തിലെ വോട്ടർമാർ അവർ പലപ്പോഴും വളരെ വൈസ്ഫുള്ളായിട്ട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്, തീരുമാനിക്കാറുണ്ട്. പക്ഷേ അത് ഒരു മതധ്രുവീകരണത്തിലേക്ക് മാറുന്ന ഘട്ടം ഉണ്ടാകും, നമ്മൾ അപകടത്തിലേക്ക് മനസ്സിലാക്കണം. കാരണം പലപ്പോഴും ഈ ട്രെൻഡ് സെറ്റ് ചെയ്യുന്നത് വർഗീയവാദികളോ മതരാഷ്ട്രവാദികളോ ആകുന്നൊരു ഘട്ടത്തിലേക്ക് പോയാൽ അത് അപകടം ഉണ്ടാക്കും.
ഇപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള എസ് ഡി പി പോലുള്ള ഈ തീവ്ര മത നിലപാടുകളുള്ള ആൾക്കാർ, ഇപ്പം മുസ്ലിം ലീഗിനെ നമ്മൾ അങ്ങനെ കാണാറില്ല. പക്ഷെ മുസ്ലിം ലീഗ് ഇപ്പം പല മുസ്ലിം ലീഗിൻ്റെ എം എൽ എമാരുടെയും നിയമസഭാ അംഗത്വം ഹൈക്കോടതി റദ്ദാക്കിയത് മതത്തിൻ്റെ പേരിൽ വോട്ട് പിടിച്ചുകൊണ്ടാണ്. പക്ഷേ എന്നാലും സമൂഹം മുസ്ലിം ലീഗിനെ അങ്ങനെ കാണാറില്ല. മുസ്ലിം ലീഗിന് ഒരു സൗജന്യം സമൂഹം അനുവദിച്ച് നൽകുന്നുണ്ട്. എങ്കിലും മുസ്ലിം ലീഗിൻ്റെ പല തീരുമാനങ്ങളുടെയും ശ്രദ്ധിക്കപ്പെട്ടാൽ അത് ഈ മത തീവ്രവാദ ബോധമുള്ളവരുടെ വർത്താനമാണ് നമ്മൾ ചിലപ്പോൾ തോന്നിപ്പോകാറുണ്ട്. ഇപ്പം ഹാഗിയ സോഫിയയുടെ ഇഷ്യൂ വന്ന സമയത്ത് ഇന്നത്തെ മുസ്ലിം ലീഗ് പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു ലേഖനം ചന്ദ്രികയിൽ എഴുതി, തുർക്കിയിലെ ഹാഗിയ സോഫിയ മുസ്ലിങ്ങൾക്ക് ആരാധനയ്ക്ക് തുറന്നു കൊടുത്തത് എന്നായിരുന്നു വിഷയം. അത് വലിയ സന്തോഷപൂർവ്വം അദ്ദേഹം അത് പങ്കുവെച്ചു. കുറേ കാലത്തിന് ശേഷം മുസ്ലിങ്ങൾ അവിടെ ഇന്ന് ജുമാ നമസ്കരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. വാസ്തവത്തിൽ അത് ഇന്ത്യ ആ നിലപാട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ചേർന്നതല്ല. കാരണം ഇന്ത്യയിലെ അപ്പോൾ ആ സമയത്ത് നമ്മൾ ബാബറി മസ്ജിദിൻ്റെ ടൈറ്റിലിന് വേണ്ടിയിട്ട് ആരാണ് അവകാശം സുപ്രീം കോടതി കേസ് നടക്കുന്ന ഘട്ടത്തിലാണ്. അപ്പോൾ ബാബറി മസ്ജിദ് എന്താണോ ഇന്ത്യയിൽ സംഭവിച്ചത് അതാണ് ഹാഗിയ സോഫിയയുടെ കാര്യത്തിൽ തുർക്കിയിൽ സംഭവിക്കുന്നത്. അപ്പോൾ ആ അങ്ങനെ ഒരു നിലപാട് ലീഗ് നിലപാടായിട്ട് നമുക്ക് തോന്നൂല. കാരണം അത് ജമാഅത്തെ ഇസ്ലാമിൻ്റെയും എസ് ടി പി പോലുള്ള തീവ്ര മതവാദികളുടെയും നിലപാടുകളാണ്. അതിലേക്ക് മുസ്ലിം ലീഗ് പെട്ടുപോകുന്നത് ഈ മത ഏകീകരണത്തിനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ അപകടകരമായ സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടത് മുസ്ലിം സമുദായത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം ഞാൻ വിചാരിക്കുന്നുണ്ട്. അവരൊരു ഭാഗത്തേക്ക് വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്, പക്ഷേ ആ വോട്ട് നിയന്ത്രിക്കുന്ന ചാലകശക്തി മതവർഗീയവാദികളും മത തീവ്രവാദികളും മതരാഷ്ട്രവാദികളും ആകാതിരിക്കാനുള്ള ജാഗ്രത മുസ്ലിം സമുദായം കാണിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ അത് എല്ലാ കാലത്തും അങ്ങനെ ഒരു പരിധി കഴിഞ്ഞാൽ ഈ മതവാദികളെ സമൂഹം അംഗീകരിച്ചിട്ടില്ല, അവർ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. മുസ്ലിം സമുദായത്തെ നമുക്ക് അങ്ങനെ ഇപ്പം ജമാഅത്തെ ഇസ്ലാമി വളരെ കാലമായിട്ട്, അതായത് ബ്രിട്ടീഷുകാരുടെ സമയത്ത് ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്. മൗദൂദിനെ കുറിച്ച് അദ്ദേഹത്തെ തിയറിയെക്കുറിച്ച് നമുക്കറിയാം, സലഫികളെ കുറിച്ചറിയാം, സുന്നി ഇപ്പം ഒരു ഒരു സുന്നി വിഭാഗം നമ്മുടെ പരമ്പരാഗത ആൾക്കാർ സുന്നി വിഭാഗമാണ്. പക്ഷേ വലിയൊരു അപകടം എന്ന് പറയുന്നത് ഈ 1980 ശേഷം ഈ ഗൾഫ് മുന്നേറ്റം വന്നതിന് ശേഷം ഗൾഫിലുണ്ടായിരുന്ന ഒരു സംസ്കാരം കേരളത്തിലേക്ക് പഴിച്ചു കടാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വേഷവിധാനങ്ങൾ, ഇപ്പോൾ മുഖമൂടുന്ന പർദ്ദയൊക്കെ നിക്കാവ് അതൊക്കെ ഒന്നും അതൊന്നും മലയാളത്തിൻ്റെ വേഷമല്ല. നമുക്കറിയാലോ മുഖം മൂടുന്നതെന്ന് പറയുന്നത് മനുഷ്യൻ്റെ വ്യക്തിത്വം ഇല്ലാണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. നിക്കാവ് എന്ന് പറയുന്നത് വലിയ അപകടം പിടിച്ചൊരു സംഗതിയാണ്. പൊതു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആളെ തിരിച്ചറിയാൻ കഴിയില്ല. അപ്പോൾ കോടതികളിൽ വരുന്നവർ, അല്ലെങ്കിൽ ഒരു വക്കീൽ ഓഫീസിൽ വരുന്നവർ, ഹോസ്പിറ്റലിൽ പോകുന്നവരൊക്കെ മുഖംമൂടി ധരിച്ചു കഴിഞ്ഞാൽ കണ്ണ് മാത്രം പുറത്ത് കാണിക്കുന്ന ഈ വസ്ത്രം, അതൊരു കേരളീയ സമൂഹത്തിൻ്റെ വസ്ത്രമല്ല. പരമ്പരാഗത സുന്നികൾ അത് ഉപയോഗിച്ചിരുന്നില്ല. പക്ഷേ ഈ വഹാബിസം വന്നപ്പോൾ ഈ സൗദി അറേബ്യയിൽ നിന്ന് അത് പ്രൊമോട്ട് ചെയ്ത് കേരളത്തിലെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്, അതിനെതിരെ ശക്തമായ ഒരു സാമൂഹ്യ മുന്നേറ്റം ഉണ്ടാവേണ്ടതുണ്ട്. അതിനെ കോപ്പിയടിക്കുന്ന രീതിയിലാണ് പിന്നെ സുന്നികൾ കൈകാര്യം ചെയ്യുന്നത്. ഈ വഹാബികളുടെ വേഷവിധാനങ്ങൾ, വഹാബികൾ കൈകൊണ്ട വസ്ത്രവിധാനങ്ങൾ, അവരുടെ വിശ്വാസരീതികൾ സുന്നികളിലേക്ക് പടർന്നു കയറുന്നൊരു സാഹചര്യം ഇപ്പം കേരളത്തിലുള്ളത്. അതായത് സുന്നികളുടെ പരമ്പരാഗത രീതി മാറി അതിൽ വഹാബിസം കലരുകയും ചെയ്യുന്നൊരു സാഹചര്യം ഒരു ഭാഗത്തുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം ഒരു ഭാഗത്തുണ്ട്. എസ് ടി പി ഉൽപ്പാദിപ്പിക്കുന്ന വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും രാഷ്ട്രീയ ഒരു ഭാഗത്തുണ്ട്. ഇതിൽ നിന്നൊക്കെ ഇടയിൽ നിന്നുകൊണ്ട് മുസ്ലിങ്ങൾ അവിടെ രാഷ്ട്രീയ അസ്തിത്വം കണ്ടെത്താറുണ്ട്. എനിക്ക് തോന്നുന്നത് മുസ്ലിങ്ങൾക്ക് ഏറ്റവും അഭികാമ്യമായത് തീർച്ചയായും സെക്യുലർ രാഷ്ട്രീയത്തോടൊപ്പം ചേർന്ന് നിൽക്കലാണ്. മതരാഷ്ട്രവാദികളോടൊപ്പം നിന്നാൽ, അല്ലെങ്കിൽ മത രാഷ്ട്രീയക്കാരോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ ഈ പോരാട്ടത്തിൽ ഇന്ത്യയിൽ വളർന്നു വരുന്ന ഫാസിസ്റ്റ് ശക്തികളെ നേരിടാൻ നമുക്ക് എളുപ്പമല്ല. ഫാസിസ്റ്റ് ശക്തികളെ നേരിടാൻ വേണ്ടി ഏറ്റവും ഉചിതമായ മാർഗം മതേതര പക്ഷത്ത് ന്യൂനപക്ഷങ്ങൾ ഉറപ്പിക്കുക എന്ന് തന്നെയാണ്. മതേതര ശക്തി ഇപ്പം മുലായം സിംഗ് യാദവിൻ്റെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുണ്ട് സമാജ്വാദി പാർട്ടി. ആ സമാജ്വാദി പാർട്ടി യു പിയിൽ ഉണ്ടാക്കിയ മുന്നേറ്റം, അത് ജനറൽ സീറ്റുകളിൽ ദളിതുകളെയും മുസ്ലിങ്ങളെയും മത്സരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറായി. ആ ഒരു മുന്നേറ്റം നമുക്ക് പാഠമാകേണ്ടതാണ്. കേരളത്തിലെ മുസ്ലിം സമുദായവും ദളിത് വിഭാഗവും പിന്നോക്ക വിഭാഗമൊക്കെ ഈ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ഐക്യപ്പെടേണ്ടത് മതേതര ലാബലിലും മതേതര പ്ലാറ്റ്ഫോമിലുമായിരിക്കണം. എങ്കിൽ മാത്രമേ അത് ഈ വർഗീയതയ്ക്ക് ചെറുത്ത് നിൽപ്പാൻ കഴിയൂ. ഈ ഭൂരിപക്ഷ വർഗീയതയെ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് ബദലാക്കുക എന്ന് വിചാരിക്കുന്നത് വലിയ വിഡ്ഢിത്തമായിരിക്കും, അത് അപകടകരമായിരിക്കും. മതവാദികൾക്ക് ഇപ്പം മുസ്ലിം സമുദായത്തിലെ മാത്രമല്ല, ഇപ്പം നമ്മൾ തിരുവനന്തപുരത്തിലെ ആറ്റുകാൽ പൊങ്കാല, അതിന് കൊടുക്കുന്ന പബ്ലിസിറ്റി, ഇപ്പം എല്ലാ മത ആചാരങ്ങൾക്കും നൽകുന്ന പബ്ലിസിറ്റി, ഈ അതുപോലെ പള്ളി നേർച്ചകൾക്ക് നൽകുന്ന പബ്ലിസിറ്റി, മത അനുഷ്ഠാനങ്ങൾക്ക് നൽകുന്ന പബ്ലിസിറ്റി, മഴ നിസ്കാരത്തിന് നൽകുന്ന പബ്ലിസിറ്റി, മഴയ്ക്ക് വേണ്ടി പ്രത്യേക ഹോമം നടത്തുന്നതിന് നൽകുന്ന പബ്ലിസിറ്റി, അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അത് ഒരു നെഗറ്റീവ് ജേർണലിസമായിട്ട് നമ്മളൊക്കെ തോന്നാറുണ്ട്. ഇസ്ലാമിലെ മാത്രമല്ല, ഇസ്ലാമിലെ ആയാലും ക്രിസ്തീയ കമ്മ്യൂണിറ്റിയിലായാലും ഹിന്ദു കമ്മ്യൂണിറ്റിയിലായാലും മതങ്ങളില്ലാത്തവരിലായാലും പരിഷ്കരണ ബോധമുള്ള മനുഷ്യരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തമാണ് മാധ്യമങ്ങൾക്കുള്ളത്. അവർക്ക് വിസിബിലിറ്റി കൊടുക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുക, കൂടുതൽ കൂടുതൽ ആൾക്കാരെ ഒരു
വിമോചനത്തിൻ്റെ പാതയിലേക്ക്, പരിഷ്കരണത്തിൻ്റെ പാതയിലേക്ക് എത്തിക്കുക. വളരെ പ്രാകൃതമായ സാംസ്കാരം വെച്ച് പുലർത്തിക്കൊണ്ട് മനുഷ്യനെ, മനുഷ്യൻ്റെ എല്ലാ നൈസർഗികതയും കെട്ടിക്കളയുന്നില്ല. ഇപ്പം പാട്ടുകൾക്കെതിരെയും സംഗീതത്തിനെതിരെയൊക്കെ വലിയ തോതിൽ പ്രഭാഷണം നടത്തുന്ന മുസ്ലിം പണ്ഡിതന്മാരുണ്ട്. അന്യ സമുദായങ്ങളുമായി മിങ്കിള് ചെയ്യാൻ പാടില്ല എന്ന് പ്രഭാഷണം നടത്തുന്ന മുസ്ലിം സമുദായ അംഗങ്ങളുണ്ട്. വൃക്ക ദാനം ചെയ്യാൻ പാടില്ല, ശരീരത്തിൽ അവയവങ്ങൾ ദാനം ചെയ്യാൻ പാടില്ല എന്ന് പ്രസംഗിക്കുന്ന മുസ്ലിം പണ്ഡിതന്മാരുണ്ട്. അവരൊക്കെ അപകടകാരികളാണ്, അത് ഈ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് എതിരായി നിൽക്കുന്നവരാണ്. അതിനെതിരെ തുറന്ന് കാട്ടുകയും ഈ പരിഷ്കരണവാദികളായ ഇക്വാലിറ്റിക്ക് വേണ്ടി, നമ്മുടെ ഇക്വാലിറ്റി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഭരണഘടനാ മൂല്യമാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ഉയർത്തിപ്പിടിക്കുന്നവരെ ഉയർത്തിക്കൊണ്ടുവരാനും അവർക്ക് പ്രോത്സാഹനം നൽകാനുള്ള ഉത്തരവാദിത്തമാണ് മാധ്യമങ്ങൾ കാണിക്കേണ്ടത്. നിർഭാഗ്യവശാൽ നമ്മുടെ മാധ്യമങ്ങൾക്ക് അത്തരക്കാരോട് താല്പര്യമില്ല, മറിച്ച് നെഗറ്റീവ് ജേർണലിസമാണ്, സമൂഹത്തെ പിന്നോക്കം നടത്താനുള്ള, പിന്നോട്ട് നടത്താനുള്ള ശ്രമമാണ് മാധ്യമങ്ങൾ പലപ്പോഴും കാണിക്കുന്നത്. പക്ഷേ ചില കാര്യങ്ങളിൽ തിരിച്ചുണ്ടാവാറുണ്ട്. മുസ്ലിം സമുദായത്തിനിടയിൽ ഇപ്പം രണ്ടു ദിവസം മുമ്പ് ഒരു ടി വി ചർച്ചക്കാരനെ വിളിച്ചു. പെരുമ്പാവൂരിലെ ഒരു പള്ളിയിൽ 3500 രൂപ കൊടുത്താൽ ബാലികമാരെ വിവാഹം കഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ആ ചർച്ചയ്ക്ക് ഇരുന്നപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അത് കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ മഹല്ലുകളതിനെ കമ്പയർ ചെയ്യാനേ കഴിയില്ല. മുസ്ലിം സമുദായത്തിലെ മഹല് ആ കാര്യത്തിൽ വളരെ ജാഗ്രത പുലർത്തുന്നവരാണ്. 18 വയസ്സ് കഴിയാത്തവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കാറില്ല. കല്യാണം കഴിക്കുന്ന പുരുഷൻ്റെ ഐഡൻറ്റിറ്റി കൃത്യമായി ബോധ്യപ്പെടുത്തും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും വളരെ ചെറിയ വാർത്തകൾ എടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് മുസ്ലിം ശത്രുപക്ഷം തീർന്ന രീതിയും ചില മാധ്യമങ്ങൾ കാണിക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യം പരിഗണിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പുരോഗമനവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം മാധ്യമങ്ങൾ കാണിക്കേണ്ടതുണ്ട്. സമൂഹത്തിലെ മുന്നോട്ട് നടക്കാനുള്ള ആക്കം നൽകുന്ന രീതിയിൽ വാർത്തകളും ചിത്രീകരണം നടത്താൻ ഒരു ബാധ്യത മാധ്യമങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഒരു മതപണ്ഡിതന്മാർ, ഇപ്പോൾ നമ്മുടെ ഭരണഘടനയിലെ Article 25 പ്രകാരമാണ് മതം വിശ്വസിക്കാനും മതം പ്രചരിപ്പിക്കാനും നമുക്ക് അവകാശം നൽകുന്നത്. മതം വിശ്വസിക്കാൻ, പ്രാക്ടീസ് ചെയ്യാൻ, പ്രചരിപ്പിക്കാൻ, മൂന്നെണ്ണമാണുള്ളത്. ഒന്ന് വിശ്വസിക്കുക, രണ്ടത് പ്രാക്ടീസ് ചെയ്യുക, മൂന്ന് പ്രചരിപ്പിക്കുക. ഈ പ്രചരിപ്പിക്കാനുള്ള അധികാരം വെച്ചുകൊണ്ട് പലപ്പോഴും നമ്മൾ കാണുന്നൊരു സംഗതി, ഏറ്റവും നമ്മുടെ നിലവിലുള്ള നിയമവ്യവസ്ഥയ്ക്ക് എതിരായിക്കൊണ്ട്, ഇപ്പം സ്ത്രീകളെ തല്ലാൻ പാടില്ല, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് നിരോധന നിയമപ്രകാരം 6 തരത്തിലുള്ള വയലൻസാണ് നമ്മുടെ നിയമം പറയുന്നത്. 1, ഇമോഷണൽ അബ്യൂസ്, എക്കണോമിക് അബ്യൂസ്, വെർബൽ അബ്യൂസ്, സെക്ഷൽ അബ്യൂസ്, ഫിസിക്കൽ അബ്യൂസ്, മെൻ്റൽ അബ്യൂസ്. ഈ ഇങ്ങനെ 6 തരത്തിലുള്ള അബ്യൂസ് പറയുന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഫിസിക്കൽ അബ്യൂസാണ്. മുസ്ലിം പണ്ഡിതന്മാർ ഒരു പ്രസംഗത്തിൽ പറയുകയാണ്, സ്ത്രീകൾ അടിക്കാൻ ഭർത്താവിന് അവകാശമുണ്ട്. എന്നെന്താ, 1, സെക്സിന് സമ്മതിച്ചില്ലെങ്കിൽ തല്ല. 2, അയാളെ സമ്മതമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ തല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിലെ നിലവിലുള്ള നിയമങ്ങൾക്കെതിരാണ്. ഞങ്ങളുടെ ഫോറം ഫോർ മുസ്ലിം വുമൺ ജെൻഡർ ജസ്റ്റിസിൻ്റെ അന്നത്തെ കൺവീനർ സുൽഫത്ത് ടീച്ചർ സംസ്ഥാന വനിതാ കമ്മീഷന് പരാതി നൽകി. പ്രശസ്ത ജേർണലിസ്റ്റ് KK ഷായിനെ പരാതി നൽകി. ഈ പരാതി പ്രകാരം ആ ഉസ്താദിനെ വനിതാ കമ്മീഷൻ വിളിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് മറന്നുപോയി. വനിതാ കമ്മീഷൻ വിളിപ്പിച്ച് അദ്ദേഹം കെട്ടുകണക്കിന് പുസ്തകമായി പോയി വനിതാ കമ്മീഷന് മുമ്പ്. എന്നിട്ട് പറയാം, ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ സ്ത്രീകളെ തല്ലാൻ വേണ്ടി അവകാശമുണ്ട് എന്ന് വനിതാ കമ്മീഷൻ ലെഫ്റ്റ് റൈറ്റ് അടിച്ച് അവസാനം മാപ്പെഴുതി കൊടുത്ത് മാത്രമല്ല, അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് തെറ്റിദ്ധാരണ കൊണ്ട് പറയേണ്ടി വന്നതാണ്. ഇത് അത് മാത്രമല്ല, ഇപ്പം മുജാഹിദ് ബാലുശ്ശേരി, MM അക്ബർ, പിന്നെ ഒരാളുണ്ട് സിംസാറുലക്ക്, ഇവരൊക്കെയുടെ പ്രഭാഷണം കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായും സമുദായത്തിൽ ഈ മുസ്ലിം സമുദായം വെറുക്കപ്പെടേണ്ട ഒരു സമുദായമാണ്. ഇസ്ലാമോഫോബിയ എങ്ങനെ വളർത്താം എന്നതിൽ ഗവേഷണം നടത്തുകയാണ് അവർ. മുസ്ലിം സമുദായത്തെ മറ്റ് സമുദായങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തിക്കൊണ്ട് മറ്റ് സമുദായത്തോടൊപ്പം ജീവിക്കാൻ പറ്റാത്തൊരു സമുദായം കാണുന്ന രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് ഏറ്റവും അപരിഷ്കൃതമായ സമൂഹമാക്കി മാറ്റുന്നതിൽ ഇസ്ലാമോഫോബിയ ഉണ്ടാക്കാൻ വേണ്ടി ഗവേഷണം നടത്തുന്ന ആൾക്കാരാണ് ചില പേരുകളിലെ മുസ്ലിം പണ്ഡിതന്മാർ. MM അക്ബറിൽ പ്രധാനപ്പെട്ട ആളാണ്, മുജാഹിദ് ബാലുശ്ശേരി പ്രധാനപ്പെട്ട ആളാണ്, പിന്നെ ആരൊക്കെയുണ്ട്. അവരൊക്കെ പറയുന്ന പ്രഭാഷണങ്ങൾ, പള്ളികളിൽ നടത്തുന്ന പ്രസംഗങ്ങൾ വലിയ തോതിൽ സമൂഹത്തിൽ വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കുന്നതാണ്. IS തീവ്രവാദത്തോട് കിടപിടിക്കുന്ന രീതിയിലുള്ള പ്രഭാഷണങ്ങൾ നടത്തുന്നവരുണ്ട്. അതിനെതിരെ സ്വയം പ്രതിരോധിക്കുന്ന ഒരു സമുദായമാണ് മുസ്ലിം സമുദായം. ഈ പ്രഭാഷണങ്ങൾ കേൾക്കാൻ ആയിരക്കണക്കിന് ആളുണ്ടെങ്കിലും ഒരാൾ പോലും അതനുസരിക്കില്ല. മുജാഹിദ് ബാലുശ്ശേരി സംഗീതം ഏറാമാണെന്ന് പറഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോൾ പോകുന്ന കാറിൽ യേശുദാസിൻ്റെ ഗംഭീരമായ പാട്ട് ഗസലും കേട്ടിട്ടാണ് മുസ്ലിം ആണ് കുടുംബം പോവുക. അപ്പോൾ ഈ പണ്ഡിതന്മാരുടെ ഈ എന്താ ഈ വിഡ്ഢിത്ത പ്രഭാഷണങ്ങൾക്ക് സമുദായം ഒരു വിലയും കൽപ്പിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ സമുദായത്തെ എതിർക്കണം എന്ന് വിചാരിക്കുന്നയാൾ, മുസ്ലിങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തുന്നയാൾ ഈ പ്രസംഗങ്ങൾ വലിയ തോതിൽ മുസ്ലിം വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെ ഇത് ജാഗ്രതയോട് കാണാൻ മുസ്ലിം സമുദായം ശ്രദ്ധിക്കണം എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. ഈ മതവൽക്കരണം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ എല്ലാ മതവിഭാഗത്തിലുണ്ട്. ഇപ്പം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുണ്ട്, ഹിന്ദു കമ്മ്യൂണിറ്റിയിലുണ്ട്, ഇസ്ലാമിക സമൂഹത്തിലുണ്ട്.
അത് അതിൻ്റെ എണ്ണം എങ്ങനെ കുറക്കുക എന്നതാണ് നമ്മൾ പ്രധാനപ്പെട്ട ആലോചിക്കേണ്ടത്. മതവർഗീയത എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റി, ഞങ്ങൾ ഒരു ഐക്യപ്പെടേണ്ടവരാണ്, ഞങ്ങൾ മതത്തിനും വിശ്വസിക്കുന്നവർ മാത്രം ഒന്നിച്ച് നിൽക്കേണ്ടവരാണ് എന്നതിനപ്പുറത്തേക്കുള്ള ഒരു ബോധം ഉണ്ടാക്കുക എന്നുള്ളത്. ഇപ്പോൾ പുതിയ തലമുറയിൽ ഞാനിപ്പം ഓഫീസ് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എല്ലാ വിഭാഗം ജനങ്ങൾ, പുതിയ ഇന്നലെ കല്യാണം കഴിച്ചവരും 70 വർഷം മുമ്പ് കല്യാണം കഴിച്ചവരും ഞങ്ങളുടെ ഓഫീസിൽ വരും. ഞങ്ങളുടെ ഫാമിലി ക്വാർട്ടറിൽ വർക്ക് കൂടെ ഉള്ളൊരു ഓഫീസ് കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇവരെ മനസ്സിലാക്കാൻ കഴിയുന്നത് ആധുനിക സമൂഹത്തോട് ചേർന്ന് പോകുന്ന ബോധം പുതിയ തലമുറയിലുണ്ട്. പക്ഷേ അത് നെഗറ്റീവായി എടുക്കുന്നവരുണ്ട്. ഇപ്പം ചില ഇപ്പം ഫാമിലി കോർട്ടിൽ, കണ്ണൂർ ഫാമിലി കോർട്ടിൽ ഫയൽ ചെയ്തൊരു കേസിൽ അച്ഛൻ ആ ഉപ്പയാണ് രണ്ട് പെൺകുട്ടികളെ തിരിച്ച് കസ്റ്റഡി കിട്ടാൻ വേണ്ടി ഫയൽ ചെയ്ത്. അയാൾ പ്രധാനപ്പെട്ട അയാളുടെ ആരോപണം, അവരുടെ ഭാര്യ വീട്ടുകാർ വലിയ തോതിൽ ഫെനാറ്റിക്കുകളാണ്, അവരെ ഇസ്ലാം വലിയ തോതിൽ ഇപ്പോൾ ആ കുട്ടികളുടെ മനസ്സിൽ ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ്. ആ കുട്ടികൾക്ക് ഡാൻസ് അറിയായിരുന്നു, ചിത്രം വരക്കുമായിരുന്നു, അതെല്ലാം ഇപ്പം നിഷേധിക്കുകയാണ്. അപ്പം എൻ്റെ മക്കളെ വലിയ തോതിൽ ഫെനാറ്റിസൈസ് ചെയ്യുമ്പോൾ, അവരെ മതതീവ്രവാദത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകുന്നത് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഉപ്പ കണ്ണൂർ ഫാമിലിയെ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഒരു ഭാഗത്ത് അങ്ങനെ നടക്കുമെങ്കിൽ അതിനെതിരെ ആധുനിക നിയമം അനുസരിച്ചിട്ട് ലഭ്യമായ സാധ്യത ഉപയോഗിച്ച് മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർ തന്നെ അതിനെതിരെ പ്രതിരോധം തീർക്കുന്നു എന്നുള്ളതാണ്. അങ്ങനത്തെ ആളെ സപ്പോർട്ട് ചെയ്യാനുള്ള ബാധ്യത നമുക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും SMA വിവാഹം എങ്ങനെയാണ് നടത്തുന്നതെന്നുള്ള എൻക്വയറി വരാറുണ്ട്. ഇപ്പം കൽപ്പറ്റ അല്ലെ, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും UAE US UK നെതർലാൻഡ്സിൽ നിന്ന്, കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും. അപ്പോൾ ഞാൻ പലപ്പോഴും വീഡിയോ ഒക്കെ അവരോട് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. വളരെ എളുപ്പമാണ്. നേരത്തെ വിവാഹം കഴിച്ച വിവാഹ സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ ജോയിൻ്റ് അഫിഡവിറ്റ് വേണം, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വയസ്സ് തെളിയിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് വേണം, ഐഡൻറ്റി നമ്മുടെ റെസിഡൻസ് എവിടെയാണ് താമസിക്കുന്നത് എണീക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് വേണം, രണ്ട് ഓരോരുത്തരുടെയും ഫോട്ടോഗ്രാഫ് വേണം. ഇത്രയും കാര്യം കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഇൻ്റർനെറ്റ് തുറക്കുക, ഗവൺമെൻറ് ഓഫ് കേരളൻ്റെ വെബ്സൈറ്റിലേക്ക് പോവുക. ഗവൺമെൻറ് ഓഫ് കേരളൻ്റെ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ നേരെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ലിങ്കിലേക്ക് പോവുക. രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ലിങ്ക് പോയി കഴിഞ്ഞാൽ മാരേജ് രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു ലിങ്ക് കാണാം. ഈ മാരേജ് രജിസ്റ്റർ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടെണ്ണം വരും, Section 3 പ്രകാരമുള്ള രജിസ്ട്രേഷനും Section 15 പ്രകാരമുള്ള രജിസ്ട്രേഷനും. Section 15 അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോളം ഫില്ല് ചെയ്യാൻ വരും, പേര്, അഡ്രസ്സ്, നേരത്തെയുള്ള വിവാഹ തീയതി, നിങ്ങളുടെ കയ്യിലെ ഡോക്യുമെൻ്റ് എന്താണ്, നിങ്ങൾ ഏത് രജിസ്ട്രേഷൻ ഓഫീസിൻ്റെ കീഴിലാണ് വരിക, ആ കാര്യം ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് കിട്ടും, അതിൽ രണ്ട് ഫോട്ടോ ഒട്ടിക്കുക. ഫോട്ടോ ഒട്ടിച്ചിട്ട് ഒരു ഗസ്റ്റ് ഓഫീസർ കൊണ്ട് ആ ഫോട്ടോ അറ്റസ്റ്റ് ചെയ്തിട്ട് രജിസ്റ്റർ ഓഫീസ് കൊടുക്കുക. വളരെ സിമ്പിളാണ്. രജിസ്റ്റർ ഓഫീസ് കൊടുത്തു കഴിഞ്ഞാൽ അവരത് വെരിഫൈ ചെയ്തിട്ട് രജിസ്റ്റർ ഓഫീസിലെ നോട്ടീസ് ബോർഡിൽ പതിക്കും. ഒരു മാസം കഴിഞ്ഞിട്ട്, ഒരു മാസം വരെ നിങ്ങൾക്ക് വേറെ ഭാര്യയുണ്ടോ അല്ലെങ്കിൽ ഭർത്താവുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സമയമാണ്. ആ ഇല്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മാസത്തിൻ്റെയും 3 മാസം 90 ദിവസത്തിൻ്റെ ഇടയിലുള്ള ഡേറ്റ് നിങ്ങൾക്ക് തരും. ആ ഡേറ്റ് നിങ്ങൾ പോയിട്ട് നിങ്ങൾ വിവാഹം രജിസ്റ്റർ ചെയ്യുക. വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് 3 സാക്ഷികളാണ് വേണ്ടത്, 2 സാക്ഷിയല്ല. ഈ SMA പ്രകാരമുള്ള വിവാഹ രജിസ്ട്രേഷന് 3 സാക്ഷികൾ വേണം. ഈ 3 സാക്ഷികളും പോയി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ നിങ്ങളൊരു അപേക്ഷ അവർക്ക് എഴുതി കൊടുക്കുക. നിങ്ങൾ നേരത്തെ മതാചാരപ്രകാരം കഴിച്ച വിവാഹത്തിൽ നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ, ഞങ്ങൾ ഇന്ന ഡേറ്റിന് മതാചാരപ്രകാരം വിവാഹം കഴിച്ചവരാണ്, അത് ഞങ്ങൾക്ക് താഴെ പറയുന്ന മക്കളുണ്ട്, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇന്നാണ്, അവരുടെ പേര് കൂടി ഞങ്ങൾക്ക് സെക്ഷൻ 16 പ്രകാരം നൽകുന്ന വിവാഹ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് കൊടുക്കുക. ആ റിക്വസ്റ്റ് കൊടുത്താൽ സെക്ഷൻ 18 പ്രകാരം രജിസ്റ്റർക്ക് അതിൻ്റെ അധികാരമുണ്ട്, അദ്ദേഹം നിങ്ങളുടെ മക്കളുടെ പേരും ആ സർട്ടിഫിക്കറ്റിൽ എഴുതിത്തരും. അത് നിങ്ങൾ 50 രൂപയുടെ മറ്റു സ്റ്റാമ്പ് പേപ്പർ കൊടുക്കണം. സ്റ്റാമ്പ് പേപ്പറിൽ 16 പ്രകാരം മാരേജ് സർട്ടിഫിക്കറ്റ് തരും. ആ അച്ഛൻ്റെയും അമ്മേൻ്റെയും കല്യാണ സർട്ടിഫിക്കറ്റിൽ മക്കളുടെ പേര് ഉൾക്കൊള്ളുന്ന ഒരു അത്ഭുതം കൂടി നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾ ഈ നമ്മളെ കാലശേഷമാണല്ലോ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ്. അനന്തരാവകാശയോട് പറയുക, ഞങ്ങളുടെ ഉപ്പയും ഉമ്മയും ഈ ഇസ്ലാം മത ആചാരപ്രകാരം കല്യാണം കഴിക്കുകയും പിന്നെ ഇന്ന ഡേറ്റിന് ഇന്ന നിയമപ്രകാരം കല്യാണം കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ നിയമത്തിലെ സെക്ഷൻ 21 പ്രകാരം ഞങ്ങൾക്ക് ബാധകമാകുന്ന അനന്തരാവകാശ നിയമം ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നൽകുന്ന അനന്തരാവകാശ സർട്ടിഫിക്കറ്റിൽ ഞങ്ങൾ മാത്രമേ, ഞങ്ങളുടെ മക്കൾ മാത്രവും, അല്ലെങ്കിൽ ആ നിയമപ്രകാരം ആരൊക്കെയാണ് അനന്തരാവകാശികൾ അവർ മാത്രമേ ഉൾക്കൊള്ളൂ. അതനുസരിച്ച് ഒരു അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് തഹസിൽദാർക്ക് അപേക്ഷ കൊടുത്താൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഇന്ത്യൻ സക്സഷൻ ആക്ട് പ്രകാരമുള്ള അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് തഹസിൽദാർ തരും. ഇതിൽ യാതൊരു തർക്കവും ഇല്ല.